الصلاة والسلام على أشرف المخلوق وعلى آله وصحبه أجمعين. محمد صلى الله عليه وسلم പേരുകളിൽ വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അവരുടെ പേരും വിശേഷണമൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട ഒന്നാണ് സാഫിയാണ് ശുപാർശ ചെയ്യുന്ന ഒരുപാട് ശുപാർശകൾ. ഇപ്പോഴപ്പുറം ഹുജറത്ത് ശരീഫിൽ കിടന്ന റൗദാശ്രയമായി കിടന്നുകൊണ്ട് സല്ലല്ലാഹി അലൈഹി അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജോലി ഉമ്മത്തിൽപ്പെട്ട ഭാവികൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ അതിൽ നന്മ കണ്ടാൽ ഹൈർ കണ്ടാൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ഹൈറല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം നൽകുകയും ചെയ്യുമെന്ന് പരിശുദ്ധ അതുകൊണ്ട് റൗദാശരീഫിൽ കിടന്നുകൊണ്ട് മുസ്തഫാനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു പണി സമൂഹത്തിന്റെ ഭാവി ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർക്ക് പുറത്തുകൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് ശഫാഅത്തിനെക്കൊണ്ട് കിടക്കാനുള്ള ഇനി ആഹ്വാനത്തിലെത്തിയ ഭൂമിയിൽ തന്നെയും ഈ സമ്മാനത്തിനൊക്കെ ശഫാഅത്തിന് പിന്നെയും ഒരുപാട് അവസരങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പാർക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടികൾക്ക് അങ്ങാടിയിലേക്ക് പോകുന്ന സമയം പെൺകുട്ടിയുടെ തട്ടം തലയിൽ നിന്ന് ഒരു അല്പം അങ്ങോട്ട് മാറിയത് പോലെ അപ്പൊ ഒന്ന് രണ്ട് പുള്ളികൾ കൊടുത്ത് കണ്ടോ എന്ന് സംശയം. അപ്പൊ ഹബീബാനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ പെട്ടവർ എന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന ഒരാൾ, സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയമായ ഔന്നിത്യങ്ങളെ അംഗീകാരം. അയാൾ ഈ പെൺകുട്ടിനെ പോണ സമയത്ത് പറഞ്ഞു മുടി മറക്കാൻ പറഞ്ഞാൽ കുഴപ്പം പറഞ്ഞു. ആ സമയത്ത് ഇയാൾ പറഞ്ഞു എന്തായാലും മുടിയൊക്കെ ഇങ്ങനെ കാണിച്ചു പോയിട്ട് മഹങ്കനബിയുടെ പറഞ്ഞു വീട്ടിലിങ്ങനെ പാർക്കണമെന്നുള്ളതുകൊണ്ട് മഹങ്കനബിയുടെ ശഫാഅത്തോടെ രക്ഷപ്പെടണം എന്നാണോ നിന്റെ വ്യാമോഹം? അത് പോലെ പോയി പറഞ്ഞാൽ മതി. മര്യാദക്ക് മുടി മറച്ചിടണം, മുടി പുറത്തിടണം ഇറങ്ങി ശഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. മുടി വെളിവാക്കിയാൽ മറക്കാൻ പറഞ്ഞൊന്നുമില്ല, നല്ലൊരു കാര്യം ഓർമ്മപ്പെടുത്തി എന്നുള്ളു. അങ്ങനെ ആ പറഞ്ഞ വിഷയം ആവില്ല. പക്ഷെ ഇത് നിനക്ക് കൂടി വിശദീകരിച്ചിട്ടുണ്ട്. ശപാണത്വം നിഷേധിച്ചുകൊണ്ടും അവമതിച്ചുകൊണ്ടും ഇയാള് സംസാരിച്ചു പോകും. ഈ ചെറിയ പെൺകുട്ടിയുടെ കൽവിലേക്ക് വല്ലാത്തൊരു ഒഴിവാക്കി കൽവ് കലർന്ന് കഠിനമായ വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി ഈ പെണ്ണ് കഴിഞ്ഞോണ്ട് ഈ കുട്ടിയെ സമവാസം എന്നിട്ട് പറഞ്ഞു ജനിച്ച് മുടിയുടെ ഒരു നാല് പുറത്തേക്ക് കണ്ട കാലത്താൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ശഫാഅത്തിനോട് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പെട്ടെന്ന് ഓ പള്ളിയിലേക്ക് സ്കൂളിലേക്ക് വരികയാണ്, എല്ലാവരെയും ഒരുമിച്ചു സഹാബാക്കളെ നിൽക്കാൻ ഒരുമിച്ചു എല്ലാ സഹാബാക്കളും എന്നിട്ട് പീഠത്തിൽ കയറി കുറിച്ചു മന്നേന ഞാൻ ആരാധിച്ചു. സഹാബാക്കളൊക്കെ പറഞ്ഞു അപ്പോഴും ചോദിച്ചു ഞാൻ ആരാധിച്ചു നീ ബന്ധപ്പെടാൻ പറയാമോ? അത് മുഹമ്മദ് പറഞ്ഞു പിന്നെ നബി ഞാൻ ആരാണ്? അപ്പോ ഒരു സ്വാമി പറഞ്ഞു അന്ത മുഹമ്മദ് പിന്നെ അബ്ദില്ല, നിങ്ങൾ അബ്ദുല്ലാന്റെ മാനി മുഹമ്മദാണ്. അതായിരിക്കും അറബികൾ ഇങ്ങനെ പറയുന്ന സമ്പ്രദായ സ്വഭാവം അതായിരിക്കാം പിന്നെയും ചോദ്യത്തിന്റെ രഹസ്യം. എന്നാൽ കാണാൻ സ്വാമി പറഞ്ഞു അന്ത മുഹമ്മദിനെ അബ്ദില്ല, ഉദ്ദേശിച്ച മറുപടി അയച്ചില്ല. അതാവാൻ വേണ്ടിയിട്ട് പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഞങ്ങളെടുത്തുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി തങ്ങളിൽ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അള്ളാഹുവിനെ അറിയണം. അപ്പൊ പറഞ്ഞു അനശാഫിയോ അനൽ മുസഫഹോ മുഹമ്മദ് മുസ്തഫ അശ്ഫഉ ലിഉമ്മത്തി. അത് ഇയാള് ഈ നിഷേധിച്ചത് സമൂഹത്തിനിടയിൽ അറിയാതെ പ്രചരിച്ചുകൊണ്ട് ഒരു വിഷയം
വിശ്വാസമായിട്ട് പ്രാർത്ഥന കെട്ടി തന്നെ പെട്ടെന്ന് എല്ലാവരും വിശ്വസിച്ചിട്ട് ധാരണ തിരിച്ചു. അനശാദ്യോ അസ്പണുലി ഉമ്മത്തി അസ്പണുലി ഉമ്മത്തി വയസ്പണു മൻ അസ്പണു വയസ്പണു മൻ അസ്പണു വയസ്പണു മൻ അസ്പണു മുഹമ്മദ് മുസ്തഫ. ഞാൻ ഷാഫിയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ ശഫാത്ത് ചെയ്യും. ഞാൻ ശഫാത്ത് ചെയ്യുന്നത് രക്ഷപ്പെട്ട ആളുകളും ശഫാത്ത് ചെയ്യും എന്ന് പരിശുദ്ധ. ഞാൻ ശഫാത്ത് ചെയ്യുന്നു, ശുപാർശ ചെയ്യുന്നു മാത്രമല്ല, എന്റെ ശുപാർശക്ക് രക്ഷപ്പെട്ട ആളുകളും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശുപാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും എന്ന് പരിശുദ്ധ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല ശഫാത്ത്, ഹബീബ നബിയുടെ ശഫാത്തിന് രക്ഷപ്പെട്ട ഈ ഉമ്മത്തിലെ ആരോഗ്യങ്ങൾ സ്വാധീനം അവരും മറ്റുള്ളവർക്ക് വേണ്ടി ശഫാത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ. ഈ ഭൂമിയിൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാതെ ബന്ധം സ്ഥാപിച്ച ശഫാത്ത്. ചില മനുഷ്യന്മാരൊക്കെ നബിയേറ്റ് വലിയ ബന്ധമുണ്ട് സലാത്തുണ്ട്, പക്ഷെ മനുഷ്യനാണ് അബദ്ധം സംഭവിക്കാം, അബദ്ധം സംഭവിച്ചു തോബയിൽ ആ വിഷയം പറഞ്ഞു എന്നുകൊണ്ട് പരീക്ഷപ്പെട്ടവരില്ല. പക്ഷെ സലാത്തുകൊണ്ട് പുണ്യനെ കേട്ട് വല്ലാത്ത ബന്ധമുണ്ടെങ്കിൽ ഒരു പക്ഷേ മരിക്കുന്ന സമയത്ത് ശഫാത്ത് ചെയ്യാൻ അല്ലാഹു റസൂൽ എന്നത്തിൽ വരുമെന്ന് അവ്യാപ്തരേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുഖത്തിൽ ഈ വിഷയത്തിന് ഒരുപാട് സംഭവങ്ങൾ മഹാന്മാരുടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ദുനിയാവിൽ ഖബർ ചെന്ന റസൂലുമായി എങ്ങനെ റസൂലുമായി സമാനെ പദവി പറയുന്ന ആള് സലാത്ത് ചെയ്യുന്ന ആളുകൾ ഹബീബ നബിയെ മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സലാം പറയുന്ന ആളുകൾ അവരൊരാൾ ഒരു നാൾ മരിച്ചു, അറ്റാക്ക് ഉണ്ടോ ക്യാൻസർ ഉണ്ടോ ആക്സിഡന്റോ ഉണ്ടോ മരിച്ചു, എല്ലാ ദിവസങ്ങളിലും സലാത്തിന് ഇങ്ങനെ എത്തിയിരുന്ന തലത്തിൽ ഇന്ന സ്ഥലത്ത് റസൂലുള്ളാഹി എന്ന 100 സലാത്ത്, 500 സലാത്ത്, 1000 സലാത്ത്, ഒരു നാൾ ഇദ്ദേഹം മരിച്ചാൽ സലാത്ത് റൗളയ്ക്ക് എത്തില്ല, റൗളയ്ക്ക് ഇങ്ങനെ എത്തുക ഒരു നാൾ എത്തിയില്ല എന്നാൽ സലമാനുസം സ്വലാത്ത് എത്തിച്ചിരുന്ന മരക്കിനോട് ചോദിക്കും, എന്റെ പേര് സ്വലാത്ത് ഞാൻ ഒരു സ്ഥലത്ത് വന്നി, ഞങ്ങൾ ഇന്ന പാക്കറ്റ് എത്തിയിട്ടില്ലല്ലോ, എന്തേ നിങ്ങൾ ഈ മലക്ക് പറയും. ആ അയാൾ ഇന്നലെ അവരെ മരിച്ചിട്ടില്ലെന്ന് അങ്ങനെ അപ്പനെ വിസലമാനുസം അള്ളഹാനോട് റൗളയ്ക്ക് അങ്ങനെ തുറക്കും പഠിച്ചാലേ എല്ലാ ദിവസങ്ങളിലും എനിക്ക് ശഫാ, എനിക്ക് സലാത്ത് ചെയ്യുന്ന, എനിക്ക് സലാമം ചെയ്യുന്ന, എന്നെ സ്നേഹിച്ച് കരഞ്ഞിരുന്ന ഒരു മനുഷ്യൻ തട്ടോ അത് മരിച്ചെന്നാ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കബറിനെ രക്ഷപ്പെടുത്തണേ വന്നേ എന്ന് മുസ്തഫാനും സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്ത ഈ മയ്യിത്ത് അതുകൊണ്ട് രക്ഷപ്പെടും. ആ കൂട്ടത്തിൽ അല്ലാഹു ഇനി ഒരു വലിയ ശഫാഅത്ത് അതേതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചിടത്തോളം വ്യത്യസ്ത ശഫാഅത്തുകളാണ് മാനവ കുലത്തിന് മൊത്തം ശഫാഅത്ത്. അതിൽ മുസ്ലിമെ, ഹിന്ദു, ക്രിസ്ത്യാനി, ജൂതനെ, ഹിന്ദിവാദി, റസൂലുള്ളാഹി വിശ്വസിക്കുന്നവൻ, അവിശ്വസിക്കുന്ന, അംഗീകരിക്കുന്നവൻ, അംഗീകരിക്കാത്തവൻ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ, അവിശ്വസിക്കുന്നവൻ, എല്ലാവരും കൂടെ മാനവ കുലത്തിന് മൊത്തമായി മുത്തലബിയുടെ ശഫാഅത്ത്. അത് മഹ്ശറിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂര്യന്റെ നേരെ ചുവട്ടിൽ നിർത്തിയിട്ട് ആളുകൾ വെയിലത്ത് പൊരിഞ്ഞിട്ട് വേർത്ത് മുങ്ങിയിട്ട് വേർപ്പിന്റെ പുഴയിൽ ആളുകൾ മുങ്ങിക്കൊഴുകുമ്പോ സൂര്യനെ കണ്ട് പതച്ചിട്ട് തലച്ചോറുകൾ പൊട്ടിയിട്ട് ചരട്ട പോലെ കണ്ട് മുന്തിട്ട് പൊട്ടിയിട്ട് തലച്ചോറ് പ്ലാസ്റ്റിക്കിന്റെ ഉറ പോലെ ഉരുകിയിട്ട് മെഴുകുതിരി കത്തിച്ചാലും നെയ്യം ഉരുകിയിട്ട് താഴെ വരുന്ന പോലെ ശരീരം കത്തിയിട്ട് വേർപ്പ് താഴെ കൊഴിച്ചുകൊണ്ട് ചില ആളുകളുടെ നെല്ലിയാതെ വരെ, ചില ആളുകൾ മുട്ട വരെ, ചില ആളുകൾ ഊര വരെ, ചില ആളുകൾ ഉയർപ്പിൽ മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങുന്ന സമയത്ത് ഓരോ ആളുകളും പിന്നെ നരകത്തിന് പോവാൻ സാധ്യതയില്ല ചില ആളുകൾ, എല്ലാരും നല്ല ചില ആളുകൾ അവർ സുബ്ഹാനള്ളാഹ് റസൂലുള്ളാഹിയുടെ ഇസ്മി കാരണത്താൽ നരകത്തിലേക്ക് മലക്കൾ വലിച്ചേർക്കുന്ന സമയത്ത് അവരെ ഊര പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇമാം ബുഖാരി തന്നെ ആഹ്ലുൽബൈത്തിനെ ഹുജ്ജത്തിക്കും, ഞാൻ നിങ്ങളെ ഊര പിടിച്ചുകൊണ്ട് വരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. നരകത്തിലേക്ക് വരേണ്ട ആളുകളെ
എന്തോ ചില നന്മകൾ സലാഹിന്റെ മതത്തിന്റെ ബന്ധം കാരണത്താൽ അങ്ങനെയുള്ള ചില ആളുകളെ ഓരോ പഠിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് വലിച്ച് രക്ഷപ്പെടുത്തുന്ന പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലേക്ക് വീണുപോയ നരകത്തിൽ വീണ് പൊള്ളലേറ്റ കരിയുന്ന ആളില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീലോട് പറയുന്ന നബിയെ അയ്യോല്ലേ സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത്. ജിബ്രീൽ അലൈഹി ഇസ്ലാം നരകത്തിൽ മനുഷ്യന്മാരെത്തിയതിനു ശേഷം മീക്കായിൽ അങ്ങനെയല്ലോ നരകത്തിൽ കണ്ടിട്ട് നരകത്തിന്റെ മുകളിൽ ഒരു മോടി ആ മോടിന്റെ മൂടുന്ന തൈകിട്ട് ലേവലാണ് അള്ളാഹു കാത്തിരിച്ചിട്ടെ. ജിബ്രീൽ അലൈഹി ഇസ്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് മീക്കായിൽ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും, മാലിക് അലൈഹി ഇസ്ലാമിനോട്, നരകത്തിന് കുറെ ആൾക്കാരെ എത്തിയിട്ടുണ്ടാ എന്താ ഓല ആ മാലിക് അലൈഹി ഇസ്ലാം പറയും, എല്ലാരെ കാര്യം സഹിക്കാം, ഉമ്മത്ത് മുഹമ്മദിന്റെ കാര്യമാണ് സഹിക്കാൻ പറ്റാത്തത്. എന്തിന് അച്ഛനങ്ങൾ മുകളിലാണ് മോദി കിടക്കുന്നത്, മുഹമ്മദ് നബിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം കാര്യം, പിന്നെ അവരെ മുഖത്ത് കൊണ്ടും തീ അങ്ങനത്തെ വേദനമില്ല. അങ്ങനെ കുറെ ആൾക്കാർ ഓർത്തു സ്നേഹിച്ചിട്ടുണ്ടല്ലോ, നോമ്പ് വെച്ച ആളുകളോ, അതുകൊണ്ട് മുഖം വല്ലാതെ കല്ലിലാണ്, അങ്ങനെ കാണുമ്പോ അല്ലാത്ത വിഷമം. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം മാലിക് അലൈഹി ഇസ്ലാം എന്ന് ചോദിക്കും, നിങ്ങളാ നരകത്തിന്റെ മുകളിൽ നിന്ന് തുറക്കും, ഞാൻ ഒന്നും പറയാറില്ല, അതൊക്കെ നാളെ വരാനുള്ള സംഗതിയാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിക്കുമ്പോ മാലിക് അലൈഹി ഇസ്ലാം നരകത്തിന്റെ അർപ്പണം അർപ്പിട്ടത് മുടിക്കുള്ളിൽ ഇങ്ങനെ വേഗിതരാ അർപ്പങ്ങൾ തുറന്നു. ആ സമയത്ത് ജിബ്രീൽ അങ്ങനെ പാടി നോക്കുമ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശോഭയുള്ള സുന്ദരമായ മുഖം നരകത്തിന്റെ മുകളിൽ കിടക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ചവറുകളിലാണ് കാണുമ്പോഴേക്ക് ഇവർക്ക് തോന്നുന്നത് റസൂലുള്ളാഹി. അപ്പൊ അവര് പറയും, യാ റസൂലുള്ളാഹ് നിങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞു. ആ സാധുക്കൾ കരുതി പാളി നോക്കിയത് റസൂലുള്ളാഹി. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയും, ഞാൻ മുഹമ്മദിനല്ല, പിന്നെ നിങ്ങൾ ആരാണ്? അപ്പോ ഇവര് പറയും, ഞാന് മുഹമ്മദിന് ഇപ്പൊ വഹി കൊണ്ടോ നിർത്തിയെന്ന് ഒരാളെ കേട്ടിട്ടില്ലേ, മുഹമ്മദിന് ഇപ്പൊ വഹി കൊണ്ടോ നിർത്തിയെന്ന് ഒരാളെ കേട്ടിട്ടില്ലേ. ജിബ്രീൽ ജിബ്രീലാണ്. അപ്പൊ അവരെ കൂടി കരുതണം, എന്നാ പിന്നെ ഞങ്ങളെ നബിയോട് ഞങ്ങളൊരു സലാം പറയാൻ പോയിട്ട് ഞങ്ങൾ ഇതിൽ കുടുങ്ങി കിടക്കണമെന്ന് പറയണമെന്നാണ്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം നേരെ സ്വർഗത്തിൽ തന്നെ പോയിട്ട് സ്വർഗത്തിൽ സമുന്നതമായ സ്വർഗീയമായ സ്വർണ പീഠത്തിൽ അള്ളാഹു റസൂലിനെ ഉന്നതമായ അവസ്ഥയിൽ രാജകീയ പ്രൗഢിയോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആ സമയത്താണ് ജിബ്രീൽ അനുഗ്രഹിച്ചത്. എന്നിട്ട് പറയും, നബിയെ നിങ്ങളെ ഉമ്മത്തപ്പെട്ട കുറെ ആൾക്കാരെ നരകത്തിൽ കുടുങ്ങിയിട്ട് കരിഞ്ഞോണ്ടിരിക്കാണ്, നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്, അവരിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട് എന്നങ്ങനെ പറയുമ്പോ നരകത്തിൽ ഇതിന്റെ ഉമ്മത്തപ്പെട്ട ആളുകൾ കുടുങ്ങിയിട്ട് കരിഞ്ഞ എനിക്ക് സലാം പറഞ്ഞ ചിന്തനപ്പോഴേക്കും സ്വർഗീയമായ സ്വർണ കസേരയിൽ നിന്ന് റസൂലിനെയും അർശന്റെ അവിടെ പോയി പൊട്ടി കരഞ്ഞോടാണ് സുഖത്തിൽ. റസൂലിനെ ആവശ്യമുണ്ടോ? കാരണം നരകത്ത് പോലൊരു നരകത്ത് പോയി, സ്വർഗത്ത് പോലൊരു സ്വർഗത്ത് പോയി, നരകത്ത് പോലൊരു പോയാൻ്റെ ഒളി ചെയ്യുന്ന തമാടത്തിന്റെ കാരണം എന്താണല്ലേ, നീ പോയി പണിയോ കട്ടെന്നാണ് കരുതിയ പോലെ. പക്ഷേ സ്വർഗത്തിൽ എത്തിയിട്ട് പോലും അന്യായങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഊക്ക് കൊണ്ടും ആദിക്യം കൊണ്ടും അന്യായങ്ങളിൽപ്പെട്ട പലരും നരകത്തിലേക്ക് കടക്കുന്നുണ്ട് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോ അവരുടെ സലാം അടക്കിയിട്ട് അവരെ ഓർത്തുകൊണ്ട് പൊട്ടിക്കറിഞ്ഞ അർശന്റെ താഴെ പോയി സുജൂദ് ചെയ്തുകൊണ്ട് സഫാത്ത് ചെയ്യുന്ന മുഹമ്മദ് നബി, അല്ലാഹുവേ എന്റെ അന്യായങ്ങളിൽപ്പെട്ട പല ആളുകൾ നരകത്തിൽ ഇങ്ങനെ കിടക്കണം അവരെ ഓല അവിടെ കിടന്നു ഇപ്പോൾ സമാധാനം കിട്ടില്ല അവരെ പറഞ്ഞേ, അതുകൊണ്ട് ഓല രക്ഷപ്പെടുത്താവുന്ന അവസരം എനിക്ക് തന്നെ എന്ന് പറയുമ്പോൾ അള്ളാഹ് പറയും, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആഗ്രഹമുള്ളവരെ കുറിച്ച് പറയും. അപ്പൊ നിസ്സലമാലി സ്വലാമത്ത് പോയിട്ട് നരകത്ത് കിടക്കുന്ന മനുഷ്യന്മാരെ പല ആളുകളെയും പല ആളുകളെയും എന്തെങ്കിലും ഒരു നന്മകൊണ്ട് ഹബീബാനിയുടെ ബന്ധം സ്ഥാപിച്ച മുഴുവൻ ആളുകളെയും ആ നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്നു എന്ന് പരിശോധിക്കുന്ന അവരെ ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പുറത്തോട്ട് വന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സ്വാധിച്ചു. അപ്പോ ഈ എല്ലാ ശബാത്തിന്റെയും വലിയ അധികാരത്തിന്റെ അള്ളാഹു സുബ്ഹാനഹു വതാല സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സൂചകമായി കൊടുത്ത വലിയ അധികാരത്തിന്റെ ശബാത്തിന്റെ
സുഭാഷിന്റെ ഉടമയാണ് മഹാനരായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സുഭാഷ് ചെയ്യുന്ന ആളാണ്. ദുനിയാവിലും ആഹ്റത്തിലും നബിയുടെ സുഭാഷത്തോടെ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ കൊടുത്തട്ടെ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل